കുഞ്ഞച്ഛൻ പള്ളി വരണം. ഓ, പ്രത്യേകിച്ച് ഞായറാഴ്ചയും കട ഒഴിവുള്ള ദിവസങ്ങളിൽ. നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ വേണം ഈ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ. ഓ, അതൊക്കെ എനിക്കറിയാ വെച്ചു. നാളെ ഉദ്ഘാടനത്തിന് അച്ഛൻ വരണം എന്ന് പറയാനുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല. എന്നാലും എനിക്കിവിടെ അങ്ങനെ വലിയ പരിചയമൊന്നും ഇല്ലച്ചു. എന്നാലും ചില പ്രമാണിമാരൊക്കെ അറിയാം, നമ്മുടെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ ചേട്ടനൊക്കെ അറിയാം. ഉദ്ഘാടനം ഒന്ന് കഴിഞ്ഞോട്ടച്ചു, ഞാൻ അങ്ങോട്ട് എല്ലാരും കയറി പരിചയപ്പെട്ടോളാം. അച്ഛൻ വരണം. സിനിമാക്കാരൊക്കെ വരുന്ന ഒരു ഫംഗ്ഷന് ഞാൻ വരികയെന്ന് വെച്ചാൽ ഇല്ല. എന്റെ അനുഗ്രഹം കുഞ്ഞച്ഛൻ എപ്പോഴും ഉണ്ടാവും. അയ്യോ, അത് മതി അത് മതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതി. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ടു. നല്ലൊരു ദൈവഭയമുള്ള കൊച്ചൻ. ദേ, ഉദ്ഘാടനത്തിന് മോഹൻലാലാണ് വരുന്നത്. എല്ലാവരും നേരത്തെ എത്തി കഴിഞ്ഞാ. ആ, ചെല്ലു ചെല്ലു ചെല്ലു. ചേട്ടത്തി അനിയത്തി ആയിരിക്കും. അതെ, അതെങ്ങനെ മനസ്സിലായി? അത് പിന്നെ കണ്ടറിഞ്ഞൂടെ. കോട്ടയം കുഞ്ഞച്ഛൻ? ഞാൻ തന്നെ. വാ സൂസി, പോ. ആദ്യ കുർബാന കൈക്കൊള്ളപ്പാട് അടുത്തുണ്ടല്ലേ, കൊറേ പിള്ളേര് പോകുന്നുണ്ട്. വേദപാഠം പഠിപ്പിക്കാൻ പോവായിരിക്കും. പേരെന്തുവാ? ഞാൻ സൂസി. ചേച്ചിയുടെ പേര് മോളിക്കുട്ടി. വീട്ടുപേരെന്തുവാ? കുനമുച്ചി. എല്ലാവരെയും ഞാൻ വീട്ടിൽ വന്ന് കാണുന്നുണ്ട്. ഉദ്ഘാടനത്തിന്റെ വിവരമൊക്കെ അറിഞ്ഞു കാണുമല്ലോ. എല്ലാവരും നേരത്തെ എത്തിയേക്കണേ കേട്ടോ. ആ പിന്നെ ടൈപ്പ് റൈറ്റിംഗിനും ഇംഗ്ലീഷിനും മാത്തമാറ്റിക്കിനും ട്യൂഷൻ. നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തെ കാലത്ത് കോളേജിലും സ്കൂളിലും മാത്രം പഠിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. എന്തെങ്കിലുമൊക്കെ സൈഡായിട്ട് പഠിച്ചിരിക്കണം. ടൈപ്പ് റൈറ്റിംഗോ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അത് നേരാ, ഞാൻ അപ്പനോട് ചോദിക്കാം. എനിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നുണ്ട്. മോഹൻലാൽ ശരിക്കും വരുമോ ചേട്ടാ? ഇത് നല്ല ചോദ്യം. മോഹൻലാൽ വരുമോ? ഞാൻ പിന്നെ കള്ളം പറയൂ. സൂസി, നീ വരുന്നുണ്ടോ? ഓ, ചേട്ടത്തി വലിയ കോവക്കാരിയാണല്ലേ. ചെല്ല് ചെല്ല് ചെല്ല്. അപ്പൊ നാളെയും വരുമല്ലോ. ഇവിടെ ആരുമില്ലേ? ആരാ? മിഖായിലേട്ടനുണ്ടോ ഇവിടെ? അപ്പച്ചൻ ഇവിടെ ഇല്ല. അമ്മച്ചിയോ? അമ്മച്ചിയും ഇല്ല. ആരാ? എന്റെ പേര് ജോയ്. ഞാനൊരു ക്ഷമ ചോദിക്കാനാണ് വന്നത്. എന്റെ അപ്പനോടെ വന്ന് മോളിക്കുട്ടിയുടെ കുറച്ച് അപമര്യാദയായിട്ട് പെരുമാറി. കൊങ്ങാണ്ടുക്കാരൻ കുഴി കൊച്ചിന്റെ മകനാ ഞാൻ. അപ്പന് കള്ളും ചാരവും ചെന്നാ പിന്നെ ആളും തരവും അറിയത്തില്ല. മോളിക്കുട്ടി എന്നെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. മോളിക്കുട്ടി പ്രീ ഡിഗ്രി പട്ടണത്തിലല്ലേ പഠിച്ചത്? അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ റെയിൽവേ സ്റ്റേഷനടുത്ത് എനിക്കൊരു സ്റ്റേഷനറി കടയാ. മനസ്സിൽ ഇഷ്ടം തോന്നിയതുകൊണ്ടാ ഞാൻ ആ ഇടക്കാരനോട് പറഞ്ഞ് ഈ ആലോചന വെച്ചത്. നാട്ടുകാർ എന്തൊക്കെ അപവാദം പറഞ്ഞാലും എനിക്കറിയാം മോളിക്കുട്ടിയെ. കഴിഞ്ഞതെല്ലാം ക്ഷമിക്കണം. ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്ക് വിവാഹം കഴിക്കാം. അപ്പച്ചനും അമ്മച്ചനും ഇല്ലാതെ? മോളിക്കുട്ടി, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയൂ. ഇപ്പൊ ആരും ഇല്ലല്ലോ. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ ഞാൻ ഇപ്പോഴേ ക്ലോസ് ചെയ്തേക്കാം. പിന്നെ ഞാൻ വരില്ല, ശല്യപ്പെടുത്തില്ല. ഞങ്ങൾ പാവങ്ങളാ. മോളിക്കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോന്ന് പറയൂ. അതെനിക്കറിയാൻ മേല. നാളെ പെരുന്നാളിന് വരില്ലേ? വരണം, ഞാനും വരാം. കുഞ്ഞച്ചാ, എന്റെ മൂത്ത മോളെ കെട്ടിച്ച് മണവാളിനും മണവാട്ടിക്കും കൂടി താമസിക്കാനാ ഈ ചായ്പ്. നിന്നെയാ ഞാൻ ആദ്യമായിട്ട് ഇതിനകത്ത് കേട്ടുന്നത്. അതിനെന്താ എന്നെ കളികണ്ട ബഹുവിശേഷമാന്നാ പറയുന്നേ. എന്നാലും വേണ്ട ചേട്ടാ, നിങ്ങളൊരു നല്ല ഉദ്ദേശത്തില് നല്ല കാര്യത്തിന് വേണ്ടി പണിതല്ലേ. അതിൽ എന്നെ പോലൊരു ഗജപോക്കിലേക്ക് കയറ്റിയ ശരിയാവത്തില്ല. ഒരു കുഴപ്പമില്ല. കുഞ്ഞച്ഛനെ പറ്റി ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ദൈവം അയച്ചു തന്ന ദൈവദൂതനെ പോലെയാ. ബാ. ഒരു ദൈവദൂതൻ. എന്തായാലും ഇത് വലിയൊരു അക്രമായി പോയി. ആ കാഞ്ഞിരപ്പള്ളി പാപ്പനെ ഞാനൊന്ന് കാണട്ടെ. അവന്റെ വാരിയൽ ഞാൻ എടുത്തോണ്ട് വന്നു തരാം. പോരെ, അവനൊക്കെ ഇതിന്റെ മൂർച്ച എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അതിന്റെ ആവശ്യം വരികയല്ല, വരണ്ടു പോകല്ലേ. ദൈവം സഹായിച്ച് തല്ലുകൊണ്ടവരൊക്കെ തിരിഞ്ഞു നോക്കാതെ ഓടുകയായിരുന്നു. കേട്ടോ മതി, എന്റെ ആദ്യത്തെ ഇടി കൊണ്ടവനുണ്ടല്ലോ. അവന്റെ പേര് പഞ്ചായത്ത് മെമ്പർ കുമരകം കൊച്ചുപാപ്പി. അവൻ ഒരു ആറു മാസമെങ്കിലും ആശുപത്രി കിടക്കേണ്ടി വരും. അത് പിന്നെ അമ്മാതിരിയുള്ള ഇടിയല്ലായിരുന്നു. ചേച്ചി, കാപ്പിയായോ? നീ അയാളുടെ അടുത്തെങ്കിലും പോയി നിൽക്കരുത്. നിന്നാലെന്താ, അയാൾ പിടിച്ച് തിന്നോളയോ? നീ പ്രായമാവുമ്പോ ആ മരം കയറി മറിയാമ്മ പോലെ ആവുന്ന ലക്ഷണമാ. നാ കൂപ്പി. ഇതുവരെ നീ എന്താ കല്യാണം കഴിക്കാതിരുന്നത്? ഞാനൊരു അനാഥനും ബോക്കരി ആയതുകൊണ്ട് എനിക്കാരും പെണ്ണു തെറിയാലും. നീ ഞാൻ എന്താ ചെയ്യാനാ? എന്നാലും ഒരു പെണ്ണൊക്കെ വേണ്ടേ? ഓ,
രണ്ടു മൂന്ന് പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ പുറത്താ, ഒന്നും ഗുണമില്ല. കുറെയെണ്ണം എന്നെ ഇട്ടേച്ചും പോയി, ബാക്കിയുള്ളതിനെ ഇട്ടേച്ചും ഞാൻ ഉഞ്ഞു പോകുന്നു. നിന്നെ മഹറോം ചെല്ലേണ്ട ജാതിയാണല്ലോടാ. അതിന് മഹറോം ചെല്ലാൻ ഞാൻ പള്ളി കയറിട്ടുണ്ട്. നിനക്ക് ദൈവവിശ്വാസം ഉണ്ടോ? നീ കമ്മ്യൂണിസ്റ്റ് ആണോ? ഞാൻ കമ്മ്യൂണിസ്റ്റും അല്ല, കോൺഗ്രസും അല്ല. കുറച്ച് സ്ഥലം വാങ്ങി മാന്യമായിട്ട് ജോലി ചെയ്ത് കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണമെന്ന് തന്നെ കുഞ്ഞച്ചന്റെ ആഗ്രഹം. പക്ഷെ അത് നടക്കുന്ന ലക്ഷണമില്ല. ഇനിയും വരാം. നീ ഇപ്പൊ എവിടാ താമസിക്കുന്നേ? താമസിക്കാനൊന്നും ആയിട്ടില്ല, അന്വേഷിച്ചോണ്ടിരിക്കുക. ഈ കാന്തരപ്പള്ളി പാപ്പന്റെ അവിടെ തരാന്ന് പറഞ്ഞതാ. ഇനിയിപ്പ ഈ അവിടെ ബഹളമൊക്കെ ആയ സ്ഥിതിക്ക് വേറെ എവിടെയെങ്കിലും നോക്കണം. ഞാൻ വരട്ടെ. എന്നാ ചെല്ല്. ദേ കേട്ടോ, എനിക്കൊരു ബുദ്ധി. പെൺബുദ്ധി പിൻബുദ്ധി എന്നാ പറയുന്നത്? എനിക്ക് ഈ വർത്താനം പിടിക്കത്തില്ല കേട്ടോ. ഇപ്പൊ തന്നെ കാഞ്ഞിരപ്പള്ളി പാപ്പം ബഹളം ഉണ്ടാക്കി, ഇതുകൊണ്ട് ഇത് തീർന്നെന്ന് വിചാരിക്കാവോ? ഇല്ല, ഈ ചായ്പ ഏതായാലും വെറുതെ കിടക്കില്ലേ. മോളിക്കുട്ടിയുടെ കല്യാണം കഴിയുന്നിടം വരെ ഇവനെ കെട്ടി താമസിപ്പിച്ചാലോ? എടി ആൾക്കാര്, കെട്ടിക്കാറായ രണ്ട് പെൺപിള്ളേ എന്റെ പിള്ളാരാ, അവര് പിഴയ്ക്കത്തില്ല. നമ്മുടെ വീട്ടിൽ കടിക്കുന്ന ഒരു പട്ടിയെ വളർത്തുന്നുണ്ടെന്ന് വിചാരിച്ചാ മതി. അവൻ അവിടെ കിടന്നേച്ച് എഴുന്നേറ്റ് പോന്നെ പൊയ്ക്കോട്ടെ. ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒന്നും ആലോചിക്കണ്ട, ഞാൻ ആലോചിച്ചു. കുഞ്ഞച്ചൻ ചേട്ടൻ, ആ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് വെക്കണാവേ. അമ്മച്ചിയൊക്കെ അങ്ങോട്ട് വന്നല്ലോ. ഞാനതിന് അമ്മച്ചിയെ കാണാൻ വന്നതല്ല. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ സത്യത്തില് പെരുന്നാളിന്റെ അന്ന് തുടങ്ങി, അല്ല ആദ്യം ഞാൻ വേദപാഠ ക്ലാസിന്റെ അവിടെ വെച്ച് കണ്ട അന്ന് തുടങ്ങി മോളിക്കുട്ടി ശ്രദ്ധിക്കുന്നു. എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പെണ്ണ്, പക്ഷെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കണ്ടുവെന്ന് തോന്നിയത് അന്ന. നിനക്ക് വേണ്ടിയാ ഞാൻ ആ പള്ളിയിൽ അടിപിടി ഉണ്ടാക്കിയത്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ഇപ്പൊ ഇവിടെ താമസിക്കുന്നേ. അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എന്റെ അപ്പച്ചനോടോ? മോളിക്കുട്ടിയെ ഇത്തിരി തീ വേണം വീടിക്ക്. മോളിക്കുട്ടിയെ ഇത്തിരി തീ എടുത്തു കൊടുക്കടി. ഞാൻ ആ വെട്ടുകത്ത് എവിടെ വെച്ചു? എന്നാ അടി വെച്ചത്? കുഞ്ഞച്ചൻ ചേട്ടൻ ഉറങ്ങിയോ? എന്താ സൂസു കുഞ്ഞെ? ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. എന്നതാ സൂസു കുഞ്ഞെ? ഞായറാഴ്ച പള്ളി പോയി കുമ്പസരിച്ച് കുർബാന കൈക്കൊണ്ട ആളല്ലേ, സത്യം പറയൂ. ചേച്ചിയെ, ചേച്ചിയുടെ പേരിൽ ചേട്ടൻ എന്തെങ്കിലും ആശയുണ്ടോ? ഞാനിങ്ങനെ തുറന്നു ചോദിക്കുന്നത് കൊണ്ട് വിഷമിക്കരുത്. ചേച്ചിയെ കല്യാണം കഴിക്കണമെന്ന് കുഞ്ഞച്ചൻ ചേട്ടന് ആഗ്രഹമുണ്ടോ? നീ എന്നായി പറയുന്നേ? ചേച്ചി അങ്ങനെ വല്ലതും? ചേച്ചി അങ്ങനെയൊന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നി. അതിപ്പോ ഞാൻ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ടാ കൊള്ളാവുന്ന ഒരുത്തൻ, കേറിക്കിടക്കാൻ ഇടവും 10-15 ഏക്കർ സ്ഥലവും പരിഷ്കാരിയുമായ ഒരുത്തൻ വരുമ്പോ പിന്നെ ചട്ടമ്പിയും പറയാൻ കൊള്ളാവുന്ന ഒരു അഡ്രസ് ഇല്ലാത്തവനും ജയിലിൽ കിടന്നവനും ഒക്കെ ഞാൻ പിന്നെ അത് ഞാൻ എങ്ങനെയാ അത് അങ്ങനെ ഒരു ആശയുണ്ടെ തന്നെ പറയുന്നേ. ആശയുണ്ട്, അത് മറന്നു കളഞ്ഞു. മോള് പോയി കിടക്ക്. ചേച്ചി, ചേച്ചി, എന്താ ചേച്ചി, എന്ത് പറ്റി ചേച്ചി? എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട.
അതെന്താ ചേച്ചി? ചേച്ചിക്ക് അയാളെ കണ്ടിട്ടില്ല. പറഞ്ഞു കേട്ടിടത്തോളം മോശമുണ്ടെന്നും പറയാൻ പറ്റില്ല. പിന്നെ പിന്നെ എന്താ ചേച്ചി? എനിക്ക് വേണ്ട. എങ്കിലത് തുറന്നു പറഞ്ഞൂടെ? ഇല്ല, തുറന്നു പറഞ്ഞാലും ഇതേ നടക്കും. നീ പറഞ്ഞ പോലെ പറഞ്ഞു കേട്ടിടത്തോളം അമ്മാച്ചന്മാർക്കും അമ്മച്ചിക്കും അപ്പച്ചനും ഒക്കെ വലിയ താല്പര്യമായിട്ടിരിക്കുക. നമ്മുടെ നിലവിട്ടുള്ള ഒരുപാട് ഉയർന്ന കല്യാണമല്ലേ, അവരിതേ നടത്തും. വേണ്ടെന്ന് പറയാനുള്ള കാരണം അതെനിക്കിപ്പൊ പറയാൻ വയ്യ. ഇനിയിപ്പ എന്താ ഒരു മാർഗം? അപ്പുറത്തുള്ള കുഞ്ഞച്ചനോട് പറഞ്ഞാലോ? കുഞ്ഞച്ചൻ ചേട്ടനോടോ? ചേച്ചിക്ക് കുഞ്ഞച്ചൻ ചേട്ടനെ സത്യമാണോ ചേച്ചി? ഷോ, കുഞ്ഞച്ചൻ ചേട്ടൻ ഇത് കേട്ടാ വലിയ സന്തോഷമായിരിക്കും. നീ ഇപ്പം ഇതേക്കുറിച്ച് ഒന്നും ചോദിക്കരുത്, ഒന്നും പറയും വേണ്ട. അയാളോട് ഒന്ന് പറയണം. നിങ്ങൾ ഈ സമയത്ത്? ചേച്ചി നിങ്ങൾ സംസാരിക്കേ, ഞാനിങ്ങോട്ട് മാറിയിരിക്കാം. സൂസി ഇല്ല, സംസാരിക്കേ. ഞാനൊരു സഹായം അഭ്യർത്ഥിക്കാനാണ് വന്നത്. എന്ത് സഹായം? നാളെ വരുന്ന ആ കല്യാണാലോചന എനിക്കിഷ്ടമല്ല. അപ്പച്ചനും അമ്മച്ചിയും അത് നടത്തും. അതെങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം. ഞാനിങ്ങനെ പറഞ്ഞു എന്ന് അമ്മച്ചിയും അപ്പച്ചനും അറിയുകയും ചെയ്യരുത്.